ഹായ് ചിൽഡ്രൻ വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓരോ ക്ലാസ്സുകളുടെയും പ്ലേ ലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ക്ലാസുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം യൂണിറ്റ് രണ്ട് പ്രകാശ വിസ്മയങ്ങൾ ഭാഗം മൂന്ന് വിവിധ തരം ദർപ്പണങ്ങളെ അവയുടെ ഉപയോഗത്തെ കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ ചില പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാം മുറിയുന്ന പെൻസിൽ ഗ്ലാസ്സിലെ ജലത്തിലേക്ക് ഒരു പെൻസിൽ ചരിച്ചു വെച്ച് നോക്കുക എങ്ങനെ കാണപ്പെടും ചിത്രം നോക്കൂ മുറിഞ്ഞതുപോലെ കാണപ്പെടും എന്താണ് എന്താണിതിനു കാരണം നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് ഒരു വസ്തുവിൽ പ്രകാശം പതിച്ച് അവിടുന്ന് പ്രതിപദനം സംഭവിച്ച് ആ കിരണം നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നാം വസ്തുവിനെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രകാശത്തിന്റെ സഞ്ചാരപാത എങ്ങനെയായിരിക്കും പ്രകാശം വായുവിലൂടെയും ജലത്തിലൂടെയും സഞ്ചരിക്കുന്നു പ്രകാശം സഞ്ചരിക്കുന്ന മാധ്യമത്തിനിവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു മാത്രമല്ല പ്രകാശത്തിന്റെ വേഗതയ്ക്കും വ്യതിയാനം ഉണ്ടാവുന്നു അതുകൊണ്ടാണ് പെൻസിൽ മുറിഞ്ഞതുപോലെ തോന്നാൻ കാരണം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു പ്രകാശത്തിന്റെ ഈ പ്രതിഭാസത്തെയാണ് അപവർത്തനമെന്ന് പറയുന്നത് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ അപവർത്തനം എന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം വ്യക്തമാക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് പാഠഭാഗത്ത് തന്നിട്ടുള്ളത് പ്രത്യക്ഷപ്പെടുന്ന നാണയം പ്ലേറ്റിൽ ഒരു നാണയം വയ്ക്കുക പ്ലേറ്റ് മേശപ്പുറത്ത് വയ്ക്കുക നാണയത്തെ നോക്കിക്കൊണ്ട് പിറകോട്ട് നടക്കാൻ സുഹൃത്തിനോട് പറയുക നാണയം ദൃഷ്ടിയിൽ നിന്നും മറയുമ്പോൾ ആ സ്ഥാനത്തു തന്നെ നിൽക്കാൻ ആവശ്യപ്പെടുക പ്ലേറ്റിൽ അൽപാൽപമായി ജലമൊഴിക്കുക ജലമൊഴിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നാണയം വീണ്ടും സുഹൃത്തിന് കാണാൻ സാധിക്കുമോ കാണാൻ സാധിക്കും എങ്ങനെയായിരിക്കും അത് നാണയം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ എന്തായിരിക്കും കാരണം നാണയത്തിൽ തട്ടി പ്രതിപദിക്കുന്ന പ്രകാശം വെള്ളത്തിലൂടെയും വായുവിലൂടെയും സഞ്ചരിച്ചാണ് നമ്മുടെ കണ്ണിലെത്തുന്നത് പാത്രത്തിൽ വെള്ളം മുൻപ് എങ്ങനെയാണ് നാണയം അപ്രത്യക്ഷമായത് നാണയം വച്ചിരിക്കുന്ന നിന്ന് നാം നടന്നകലുമ്പോൾ നാണയത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മി നമ്മുടെ കണ്ണിലെത്താതാവുകയും തന്മൂലം നാണയത്തെ കാണാതാവുകയും ചെയ്യുന്നു പാത്രത്തിൽ വെള്ളമൊഴിക്കുമ്പോഴോ പ്രകാശത്തിന്റെ സഞ്ചാരപാതയ്ക്ക് മാറ്റം സംഭവിക്കുന്നു വെള്ളമൊഴിച്ചു കഴിയുമ്പോഴെങ്ങനെയാണ് പ്രകാശം സഞ്ചരിക്കുന്നത് വായുവിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് തിരികെ വായുവിലേക്കും സഞ്ചരിക്കുന്ന പ്രകാശരശ്മി നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു നാണയം വീണ്ടും കാണാൻ കഴിയുന്നു നാണയം വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നാണയം അൽപ്പം ഉയർന്നതുപോലെ തോന്നുന്നതിനും എന്താണ് കാരണം അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് എന്താണ് അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു പ്രകാശത്തിന്റെ ഈ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് അറിയപ്പെടുന്നത് ലെൻസുകളുടെ ലോകം വിവിധ തരം ദർപ്പണങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി ഇവയെല്ലാം തന്നെ പ്രകാശം പ്രതിപദിപ്പിക്കുന്നവയുമാണ് ഇനി പ്രകാശം കടത്തിവിടുന്ന മറ്റു ചില വസ്തുക്കളെ പരിചയപ്പെടാം ലെൻസുകൾ വിവിധ തരത്തിലുള്ള ലെൻസുകൾ ഉണ്ട് ചിത്രം നോക്കൂ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് എന്താണ് കോൺവെക്സ് ലെൻസ് കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് എന്താണ് കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത മധ്യത്തിൽ കനം കൂടുതലാണ് വക്കുകൾ കനം കുറഞ്ഞതാണ് എന്താണ് കോൺകേവ് ലെൻസ് മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്നവയാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് മധ്യത്തിൽ കനം കുറവ് കോൺകേവ് ലെൻസ് ആണ് മധ്യത്തിൽ കനം കൂടുതലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ് ലെൻസുകൾ ഉപയോഗിച്ചുള്ള ചില പ്രവർത്തനങ്ങളാണ് പാഠഭാഗത്ത് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം വിദൂര ദൃശ്യങ്ങൾ കാണാം അകലെയുള്ള ഒരു വസ്തുവിന് അഭിമുഖമായി കോൺവെക്സ് ലെൻസ് പിടിച്ച് പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ ശ്രമിക്കുക ലെൻസും ചുമരുമായുള്ള അകലം കൂട്ടിയും കുറച്ചും പരിശോധിക്കണം എങ്ങനെയുള്ള പ്രതിബിംബമാണ് കിട്ടുക വ്യക്തമായതും ചെറുതും തലകീഴായതുമായ യഥാർത്ഥ പ്രതിബിംബമാണ് കിട്ടുക എന്താണ് യഥാർത്ഥ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു വസ്തുവിന്റെ ചെറുതും തലകീഴായതുമായ യഥാർത്ഥ പ്രതിബിംബമാണ് കിട്ടുന്നത് കോൺവെക്സ് ലെൻസിന് പകരം കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാലോ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഇതേ പ്രവർത്തനം ചെയ്യുമ്പോൾ പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ സാധിക്കുമോ ഇല്ല അവിടെ മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാവുന്നത് എന്താണ് മിഥ്യാപ്രതിബിംബം ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബമാണ് മിഥ്യാപ്രതിബിംബം കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്നു കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിഥ്യാപ്രതിബിംബമാണ് ഉണ്ടാവുന്നത് ലെൻസിൽ പ്രകാശം പതിക്കുമ്പോൾ ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു പരീക്ഷണം നടത്താം എന്തെല്ലാം സാമഗ്രികളാണ് ആവശ്യമായിട്ടുള്ളത് സുതാര്യമായ ഒരു പാത്രം വേണം ജലം വേണം ലേസർ ടോർച്ചുകൾ വേണം പിന്നെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും വേണം എന്താണ് ചെയ്യേണ്ടത് സുതാര്യമായ പാത്രത്തിൽ കുറച്ച് ജലമെടുക്കുക പ്രകാശപാത വ്യക്തമാകാൻ ജലത്തിൽ കുറച്ച് സോപ്പോ പാലോ ചേർക്കണം ഇനി രണ്ട് ലേസർ ടോർച്ച് ഉപയോഗിച്ച് പാത്രത്തിനുള്ളിലേക്ക് പ്രകാശ ഭീമുകൾ കടത്തിവിടുക അങ്ങനെ കടത്തിവിടുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുക പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് കാണാം ഇനി എന്താണ് ചെയ്യേണ്ടത് പാത്രത്തിന് വെളിയിൽ പാത്രത്തോട് ചേർത്ത് പ്രകാശപാതയിൽ ഒരു കോൺവെക്സ് ലെൻസ് വെച്ച് നോക്കുക കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താണ് മധ്യഭാഗം കട്ടിയുള്ളതും വശങ്ങൾ കട്ടി കുറഞ്ഞതുമാണ് ഇനി കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശരശ്മികളെ കടത്തിവിടുക എന്ത് കാണാൻ സാധിക്കും ചിത്രം നോക്കൂ പ്രകാശരശ്മികളെ കോൺവെക്സ് ലെൻസിലൂടെ സുതാര്യമായ പാത്രത്തിലേക്ക് കടത്തിവിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നുണ്ട് പ്രകാശരശ്മികൾ പരസ്പരം അടുക്കുന്നു ഇനി കോൺവെക്സ് ലെൻസിന് പകരം കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക കോൺകേവ് ലെൻസ് ഉപയോഗിച്ചപ്പോഴോ ചിത്രം നോക്കൂ പ്രകാശപാതയ്ക്ക് എന്തു മാറ്റമാണുണ്ടായത് കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നതായി കാണാം കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു കോൺകേവ് ലെൻസ് ആണെങ്കിലോ കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു ലെൻസുകളുടെ ഉപയോഗങ്ങൾ എന്തിനെല്ലാമാണ് ലെൻസുകൾ ഉപയോഗിക്കുന്നത് കാഴ്ച വൈഷമ്യങ്ങൾ പരിഹരിക്കാൻ നാം പലതരം കണ്ണടകൾ ഉപയോഗിക്കാറുണ്ട് അവയിൽ എന്താണുള്ളത് വിവിധ തരത്തിലുള്ള ലെൻസുകളാണ് ഉപയോഗിക്കുന്നത് ലെൻസുകളുടെ ഒന്നാമത്തെ ഉപയോഗം എന്താണ് വൈഷമ്യങ്ങൾ പരിഹരിക്കാൻ നാം വിവിധ തരത്തിലുള്ള ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്താണ് ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ നാം ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാറുണ്ടല്ലേ അതെ ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് നാം ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണുന്നത് അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ചെറിയതിനെ വലുതായി കാണാൻ സാധിക്കുന്നു ലെൻസുകൾ ഉപയോഗപ്പെടുത്തുന്ന മറ്റെന്തെല്ലാം വസ്തുക്കൾ നാം ഉപയോഗിക്കുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റിൽ കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് ബൈനോക്കുലർ കോൺവെക്സ് ലെൻസ് ആണ് ബൈനോക്കുലറിൽ ഉപയോഗിക്കുന്നത് ലേസർ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ് മഴവില്ലിൻ അഴക് നിങ്ങൾ എല്ലാവരും മഴവില്ല് കണ്ടിട്ടുണ്ടാവുമല്ലേ മഴവില്ലിലെ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇവയെ ഒന്നിച്ച് നമുക്ക് എങ്ങനെ പറയാം വിബ്ജിയോർ എന്ന് പറയാം വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് നമുക്കും മഴവിൽ വർണ്ണങ്ങൾ ഉണ്ടാക്കാം അതിനായി എന്താണ് ചെയ്യേണ്ടത് ഒരു പരന്ന പാത്രത്തിൽ ജലമെടുത്ത് ഭിത്തിക്കടുത്തായി സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക ഒരു സമതല ദർപ്പണം ജലത്തിൽ താഴ്ത്തി ചരിച്ചു വെച്ച് അതിൽ വീഴുന്ന സൂര്യപ്രകാശത്തെ ഭിത്തിയിൽ പതിപ്പിക്കുക ഭിത്തി വെളുത്തതല്ലെങ്കിൽ പ്രകാശം പതിക്കുന്നിടത്ത് ടെർമോകോൾ ഷീറ്റോ വെള്ള പേപ്പറോ വെക്കണം സൂര്യപ്രകാശം ജലത്തിൽ ഇറക്കി വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ തട്ടി ഭിത്തിയിലേക്ക് പതിക്കുമ്പോൾ നമുക്ക് മഴവില്ലിന്റെ വർണ്ണങ്ങൾ കാണാൻ സാധിക്കും ഗ്ലാസ് പ്രിസം ഉപയോഗിച്ചും നമുക്ക് മഴവിൽ വർണ്ണങ്ങൾ കാണാൻ സാധിക്കും അതിനായി എന്താണ് ചെയ്യേണ്ടത് ഒരു സമതല ദർപ്പണവും അതേ വലുപ്പത്തിലുള്ള ഒരു കറുത്ത പേപ്പറും എടുക്കുക പേപ്പറിൽ നാണയ വട്ടത്തിൽ ഒരു ദ്വാരമിടണം സമതല ദർപ്പണത്തിൽ വെയിലത്ത് പിടിച്ച് പ്രകാശം ചുമരിലേക്ക് പതിപ്പിക്കുക ആ പ്രകാശപാതയിൽ ചുമരിനടുത്ത് പ്രിസം വെക്കണം പ്രസത്തിന്റെ ചതുരാകൃതിയിലുള്ള ഒരു വശത്ത് ചരിഞ്ഞാണ് പ്രകാശം പതിക്കേണ്ടത് അപ്പോൾ ചതുരാകൃതിയിലുള്ള മറ്റേ കൂടി പ്രകാശം പുറത്തു വന്ന് ചുമരിൽ പതിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും മഴവില്ലിന്റെ ഘടകവർണ്ണങ്ങൾ കാണാൻ സാധിക്കും സൂര്യൻ്റെത് ധവളപ്രകാശമാണ് ധവള പ്രകാശത്തിൽ ഏഴ് വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നിവയാണ് ഈ ഘടകവർണ്ണങ്ങൾ പ്രകാശം അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേൺ ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത് മഴവിൽ എങ്ങനെയാണ് നമുക്ക് ദൃശ്യമാവുന്നത് പ്രകാശത്തിന് പ്രകീർണനം സംഭവിച്ചാണ് മഴവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് പ്രകീർണനം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എങ്ങനെയാണ് ഘടകവർണ്ണങ്ങളായി മാറുന്നത് ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നു അതുകൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത് പ്രകീർണനം ഉണ്ടാവുമ്പോൾ മഴവിൽ വർണ്ണങ്ങൾ നമുക്ക് ദൃശ്യമാവുന്നു അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോഴുണ്ടാവുന്ന വർണ്ണവിസ്മയമാണെന്ത് മഴവിൽ അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ പോകുമ്പോഴുണ്ടാവുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല് വർണ്ണപ്പമ്പരം ഉണ്ടാക്കാം ഉപയോഗശൂന്യമായ ഒരു എടുത്ത് ചിത്രത്തിൽ കാണിച്ചതുപോലെ ഏഴു തുല്യ ഭാഗങ്ങളായി അടയാളപ്പെടുത്തുക അതിൽ മഴവില്ലിലെ ഏഴു നിറങ്ങൾ ക്രമത്തിൽ പെയിന്റ് ചെയ്യുക വിബ്ജിയോർ എന്ന ക്രമത്തിൽ വേണം പെയിന്റ് ചെയ്യുവാൻ നിറമുള്ള പേപ്പറുകൾ ഒട്ടിച്ചാലും മതി സി ഡിയിലെ ഒരു പെൻസിൽ കടത്തി കടത്തിവെച്ച് ഡിസ്കിനെ വേഗത്തിൽ കറക്കി നോക്കുക അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് എല്ലാ നിറങ്ങളും ഓരോന്നായി കാണാൻ സാധിക്കുമോ ഇല്ല പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ കൂടി ചേർന്ന് വെള്ള നിറം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ പാഠത്തിൽ നാം ദർപ്പണങ്ങൾ ലെൻസുകൾ പ്രിസം തുടങ്ങിയവ ഉപയോഗിച്ച് വിവിധ പരീക്ഷണങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കി പ്രകാശത്തിന്റെ ചില സവിശേഷതകളാണ് ഈ പരീക്ഷണങ്ങളെല്ലാം രസകരമാക്കിയത് പ്രകാശത്തിന്റെ ഏതെല്ലാം സവിശേഷതകളെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നാം മനസ്സിലാക്കിയത് പ്രകാശത്തിന്റെ പ്രതിപദനം പ്രകീർണനം അപവർത്തനം വിലയിരുത്താം സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നു പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നു മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു ഇവയിൽ ഏതാണ് സമതല സമതലതർപ്പണത്തിന് ബാധകമല്ലാത്തത് അതെ പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു സമതല സമതലതർപ്പണത്തിലൂടെയാണോ പ്രകീർണനം നടക്കുന്നത് അല്ല സമതല സമതലതർപ്പണം പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നുണ്ട് പാർശ്വിക വിപരീയം ഉണ്ടാക്കുന്നുണ്ട് മിഥ്യാപ്രതിബിംബവും ഉണ്ടാക്കുന്നുണ്ട് ബാധകമല്ലാത്തത് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം നോക്കൂ പ്രകാശ ഭീം കടന്നു പോകുന്ന പാതയിൽ മൂന്ന് സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ് നോക്കൂ മൂന്ന് സുതാര്യ വസ്തുക്കൾ അവയിലൂടെ എങ്ങനെയാണ് പ്രകാശം കടന്നുപോകുന്നത് ആദ്യത്തേതിലൂടെ കടന്നു പോകുന്നു രണ്ടാമത്തേതിലൂടെ എങ്ങനെയാണ് കടന്നു പോയിരിക്കുന്നത് പ്രകാശത്തെ അകറ്റുകയാണ് ചെയ്തത് മൂന്നാമത്തേതിലൂടെ കടന്നു പോയപ്പോഴോ പ്രകാശത്തെ അടുപ്പിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഗ്ലാസ് ഷീറ്റ് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് കോൺവെക്സ് ഇവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന പ്രകാശം നേർരേഖയിലൂടെ കടന്നു പോകുന്നത് ഇവയിൽ ഏത് മാധ്യമത്തിലൂടെയാണ് ഗ്ലാസ് ഷീറ്റിലൂടെയാണ് അല്ലേ അതെ പ്രകാശത്തെ ഏത് ലെൻസ് ആണ് കോൺകേവ് ലെൻസ് ആണ് പ്രകാശത്തെ അടുപ്പിക്കുന്നതോ കോൺവെക്സ് ലെൻസ് ആണ് ശരിയായ പ്രസ്താവന ഒന്നാമത്തേതാണ് ഗ്ലാസ് ഷീറ്റ് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് എന്നതാണ് ശരിയായ പ്രസ്താവന മൂന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യ കോളത്തിന് അനുയോജ്യമായ രീതിയിൽ രണ്ടും മൂന്നും കോളങ്ങൾ എഴുതുക പ്രതിപനം അപവർത്തനം പ്രകീർണനം പ്രതിബിംബം രണ്ടാമത്തെ കോളത്തിൽ ലെൻസ് വസ്തു പ്രിസം വസ്തുക്കളെ കാണുന്നു മുഖം കാണുന്നു മഴവിൽ ഉണ്ടാകുന്നു മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു എങ്ങനെ മാറ്റി എഴുതാം പ്രതിപഥനം പ്രതിപഥനം എന്നാൽ എന്താണ് റിഫ്ലക്ഷൻ എന്തിനാണ് പ്രതിപനം സംഭവിക്കുന്നത് വസ്തു പ്രകാശം വസ്തുവിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത് അപവർത്തനം അപവർത്തനം സംഭവിക്കുന്നത് എന്തിലൂടെയാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു പ്രകീർണനം പ്രിസം മഴവില്ലുണ്ടാകുന്നു പ്രതിബിംബം ദർപ്പണം മുഖം കാണുന്നു അടുത്ത ചോദ്യം നോക്കാം വെള്ളത്തിനുള്ളിൽ കാണുന്ന മത്സ്യത്തിന്റെ യഥാർത്ഥ സ്ഥാനം നമുക്ക് കാണുന്നതായി തോന്നുന്ന സ്ഥാനം തന്നെയാണോ എന്തുകൊണ്ട് വെള്ളത്തിനുള്ളിൽ കാണുന്ന മത്സ്യത്തിന്റെ യഥാർത്ഥ സ്ഥാനം നാം കാണുന്ന സ്ഥാനം തന്നെയാണോ അല്ല കാരണം എന്താണ് വെള്ളത്തിൽ കാണുന്ന മത്സ്യം യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ആഴത്തിലാണ് കാണപ്പെടുന്നത് കാരണം പ്രകാശകിരണങ്ങൾ വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തനം സംഭവിക്കുന്നു പുതിയ സ്റ്റീൽ പാത്രത്തിലാണോ ഉപയോഗിച്ച സ്റ്റീൽ പാത്രത്തിലാണോ നമുക്ക് കൂടുതൽ നന്നായി പ്രതിബിംബം കാണാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഇവയിൽ ഏതിലാണ് കൂടുതൽ നന്നായി നമുക്ക് പ്രതിബിംബം കാണാൻ സാധിക്കുന്നത് പുതിയ സ്റ്റീൽ പാത്രത്തിലാണ് കാരണം എന്താണ് അതിന്റെ ഉപരിതലം മിനുസമാർന്നതാണ് മിനുസമാർന്ന പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമപ്രതിപഥനം സംഭവിക്കുന്നു ഉപയോഗിച്ച സ്റ്റീൽ പാത്രത്തിന്റെ ഉപരിതലം പരുക്കനായതുകൊണ്ട് വിസരിത പ്രതിപഥനത്തിനു കാരണമാവുന്നു വ്യക്തമായ പ്രതിബിംബം ക്രമപ്രതിഭനത്തിനു മാത്രമേ Namuku kaanan kariyo. Thanks for watching this video. If you like the video, give a thumbs up. Subscribe the channel and share with your friends. Don't forget to press the bell icon near the subscribe button. You will get all notifications once we upload a new video. Children, see you tomorrow with another video. Thank you.